ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എറിയൊന്നും വിളിക്കാനല്ല, ആരും പേടിക്കണ്ട, ഒരു പെക്ക് അടിച്ചിട്ട് തുടങ്ങാം. ഒരു പെക്കൊക്കെ അടിക്കുമ്പോൾ എന്തായാലും സുഖം, താഴെ എനർജി. പിന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതായത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീ പുരുഷന്മാർ പാലിക്കേണ്ട ആരോഗ്യ പരിരക്ഷകൾ, ഫിസിക്കൽ ഫിറ്റ്നസ്, മെഡിക്കൽ ചെക്കപ്പുകൾ, സമയാസമയം ചെയ്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക. നിങ്ങളെ നിങ്ങൾക്ക് വേണേ മതി. ഞാൻ ഷുഗർ ചെക്ക് ചെയ്തെങ്ങനെയാണെന്നറിയാം? അത് സ്വന്തം ടെക്നോളജിയാണ്. ഓരോ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് ചിലപ്പം കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തനിയെ കരിഞ്ഞു മാറിയാൽ എൻ്റെ കണക്കിന് ഷുഗർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ 18 വയസ്സ് മുതൽ 70-80 വയസ്സ് വരെ ആയിട്ടുള്ള സ്ത്രീകൾ സമയാസമയങ്ങൾ പാലിച്ചിരിക്കേണ്ട വൈദ്യപരിശോധനകൾ, അവർ ഓരോ പ്രായത്തിലും കഴിക്കേണ്ട ഭക്ഷണ വസ്തുക്കൾ, സ്ത്രീയും പുരുഷനും 18 വയസ്സ് മുതൽ അവസാന കാലം വരെ പാലിച്ചിരിക്കേണ്ട ഫിസിക്കൽ ഫിറ്റ്നസ്, ഭക്ഷണക്രമങ്ങൾ, ദൈനംദിന ചടങ്ങുകൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മൾ മലയാളികൾ അജ്ഞരാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവ് എന്താണ് വേണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ചുമ്മാതെ നിന്ന് ഇങ്ങനെ നോക്കിയാലറിയാം, വായിനോട്ടം. അവരുടെ ശരീരത്തിൻ്റെ മൊത്തം സ്ട്രക്ചറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഞരമ്പ് രോഗം എന്ന ഒരു പേരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ചെറുപ്പം മുതൽ വരുന്ന ഒരു ശീലമാണ്, സമയം കിട്ടുമ്പോൾ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ വഴിയെ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ വാച്ച് ചെയ്യുക, അവരുടെ നടത്തം സ്റ്റൈല് പരിശോധിക്കുക, അവർ സംസാരിക്കുമ്പം നമ്മുടെ കണ്ണിലോട്ട് നോക്കിയാണോ സംസാരിക്കുന്നത് എന്ന് പരിശോധിക്കുക. അവരുടെ ചലനങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പരിശോധിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ചെറുപ്പം മുതലുള്ള ഹോബിയാണ്. ഇക്കാലത്തൊന്നും അതിനൊന്നും സമയം കിട്ടാറില്ലെങ്കിലും വായി നോക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ നോക്കാറും ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പം ഇങ്ങനെ ഈ 18 വയസ്സ് മുതൽ 75, 80, 90 വയസ്സ് വരെ ഇരിക്കുന്ന ആയ ആൾക്കാരെ, 90 വയസ്സായ ആൾക്കാർക്കൊന്നും ഞാൻ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല, അവരൊക്കെ ഓൾറെഡി ക്വാളിഫൈഡ് ആൾക്കാരാണ്. പക്ഷെ നമ്മളറിയേണ്ട 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയും 18 വയസ്സ് മുതൽ 60-70 വയസ്സ് വരെയും ഒക്കെ ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ നേരിട്ടേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുക, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പരിഹരിച്ചു തരാൻ കഴിയുക, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ളത്, മക്കൾക്കിടയിലുള്ളത്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സെഷൻ, ഇത് ഒരു 48 മണിക്കൂർ പ്രോഗ്രാമാണ്. നിങ്ങൾ തലേന്ന് തന്നെ ഇവിടെ വരണം. 2 ദിവസം ഇവിടെ എൻ്റെ വീട്ടിൽ താമസിക്കണം. എത്ര പേരുണ്ടാകും അത്രയും പേരുമായിട്ട് ഒന്നിച്ച് താമസിക്കണം. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട, പുരുഷന്മാർക്ക് പ്രത്യേകവും സ്ത്രീകൾക്ക് പ്രത്യേകവുമാണ്. ഭാര്യ ഭർത്താക്കന്മാരായാൽ പോലും സ്ത്രീകളോടൊപ്പം പുരുഷന്മാരെ നിർത്തുന്നതായിരിക്കില്ല. ഈ 48 മണിക്കൂർ, 2 ദിവസം കൊണ്ട് അവരുടെ ഭക്ഷണം, അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള അവർക്കുള്ള അഡ്വൈസ്, അവർ പരിപാലിക്കേണ്ട കായിക പരിശീലനങ്ങൾ, അവരുടെ ശരീരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒക്കെ അവർക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിച്ചു കൊടുക്കും. ഒരു ഫീസും വാങ്ങിക്കുക. കാര്യം നമ്മളുടെ നാട്ടിൽ ഒരു കാര്യം ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിന് ലഭ്യമാകേണ്ട
വാല്യൂ കിട്ടാതെ പോകാറുണ്ട്. ഫ്രീ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തു തരാനുള്ള ആവശ്യവുമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഉടമ്പടികളൊന്നുമില്ല. അപ്പം ബോധ്യമാകുന്നവർക്ക് ഇങ്ങനെ ഒരു സെഷൻ, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നവർക്ക്, അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ഇവിടെ വന്ന് കമൻ്റ് ചെയ്യാം, എന്നോടൊപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പ്രാഥമിക ചർച്ചകളൊന്നും കാര്യമായിട്ടില്ല, അതൊക്കെ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് എന്നെ കാണുന്ന സമയത്ത് എൻ്റെ മുൻപിൽ വേണം ചർച്ച ചെയ്യാൻ. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ഫോൺ വഴി ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല. പിന്നെ ഈ രണ്ട് ദിവസം നിങ്ങൾക്കിവിടെ ആനന്ദകരമായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അവസ്മരണീയ ദിവസങ്ങളായിരിക്കും ഈ രണ്ട് ദിവസം എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. പിന്നെ നിങ്ങളുടെ മനസ്സ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണമുണ്ടായില്ലെന്ന് വിചാരിക്കും. അപ്പം ശരി, വാ കാണാം.